കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് ഇന്ന് 26 വയസ്സ് തികയുന്നു. അനീതിക്കും അസമത്വത്തിനും എതിരെ പോരടിക്കുന്ന പോരാളികൾക്ക് എക്കാലവും ആവേശമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളും അതിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് പുഷ്പനും. ഇന്ത്യൻ യുവജന പോരാട്ടത്തിലെ അണയാത്ത അഗ്നിയാണ് കൂത്തുപറമ്പ്. കാലമെത്ര കഴിഞ്ഞാലും ജ്വലിച്ചു കത്തുന്ന ഉജ്ജ്വലമായ ഏട്. അനശ്വര താരകങ്ങളായി 5 രക്തസാക്ഷികൾ പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ സമരവീഥികളിൽ പ്രകാശം ചൊരിയുന്നു. വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായ പോരാട്ടത്തിലാണ് കെ രാജീവൻ, ഷിബുലാൽ, റോഷൻ, മധു, ബാബു എന്നിവർ ജീവൻ നൽകിയത്. കൂത്തുപറമ്പ് ചുവന്ന 1994 നവംബർ 25 വെടിയേറ്റ് വീണവരിൽ സഖാവ് പുഷ്പൻ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയായി നിലകൊള്ളുന്നു. ആ വെടിവെപ്പിൽ പരിക്കേറ്റ് ഇന്നും നമ്മുടെ കൂടെ പോരാട്ടത്തിന്റെ ആകെ പര്യായമായിട്ട് ലോകത്തെ എല്ലാ പോരാളികൾക്കും ആവേശം വിതറിക്കൊണ്ട് സഖാവ് പുഷ്പേട്ടൻ ഇപ്പോഴും ജീവിക്കുകയാണ്. അനീതിക്കും അസമത്വത്തിനും എതിരെ പോരാടിക്കുന്ന പോരാളികൾക്ക് എക്കാലവും ആവേശമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. രാജ്യമൊട്ടു നടക്കുന്ന യുവജന പോരാട്ടങ്ങളിൽ ഇന്നും ഊർജമാണ് കൂത്തുപറമ്പ്. കൂത്തുപറമ്പിന്റെ തെരുവീഥികളിൽ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനും എതിരായിട്ടുള്ള സമരമുഖം തീർത്തു എന്ന കാരണത്താലാണ് നിരായുധരായിട്ടുള്ള ആൾക്കൂട്ടത്തിന് നേരെ അതിമൃഗീയമായിട്ടുള്ള വെടിവെപ്പും ലാത്തിച്ചാർജും ക്രൂരമായിട്ടുള്ള മർദ്ദനവും ഭരണാധികാരികൾ നടത്തിയത്. സഖാക്കൾ രാജീവൻ, റോഷൻ, ഷിബുലാൻ, മധു, ബാബു ഉൾപ്പെടെയുള്ള 5 ധീര പോരാളികൾക്ക് അവിടെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത്. പ്രതികരണ ശേഷിയുടെ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച ധീരയുവത്വങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ നവംബർ 25 കടന്നുപോകുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.